ക്ഷേത്രം നിർമ്മിച്ചോടു കൂടി തന്നെ വലിയൊരു ഇമോഷണലായിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ആ ഒരു ഹിന്ദി ബെൽറ്റ് ഞാൻ കൗ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്നുണ്ട് അത് നമുക്ക് നാളുകൾ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹിന്ദി ബെൽറ്റിൽ അവർക്ക് അത് പറ്റിയിട്ടുണ്ട് പക്ഷേ മറ്റ് സ്ഥലങ്ങൾ എസ്പെഷ്യലി സൗത്ത് ആൻഡ് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് കടന്നു കഴിയുക എന്നുള്ളത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ചില സ്ഥലങ്ങളിൽ അവർ സീറ്റുകളൊക്കെ നേടിയെന്ന് വരാം പക്ഷേ രാജീവ് ഗാന്ധി നേടിയതുപോലെ ഈ പറയുന്നതിനായി തമിഴ്നാട്ടിലോ ഒന്നും തന്നെ ആ രീതിയിൽ വലിയ രീതിയിൽ ഒരു സീപ്പൊന്നും സൗത്ത് ഇന്ത്യയിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാനൂറ് സീറ്റ് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം പക്ഷേ ഒരു വോട്ട് ഷെയർ ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം പക്ഷേ ആ സീറ്റുകളായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവരെയായി ഈ പറഞ്ഞിരിക്കുന്നത് ഈ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴേ സിക്സ് അടിക്കുമ്പം ആ ലൈന് കടന്നാൽ മതി എങ്കിൽ ചില സമയത്ത് ചില എന്താ പറയുക ചില ഹെർഷ്യൽ ഗിഫ്റ്റ്സൊക്കെ സിക്സ് അടിക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൻ്റെ പുറത്തേക്ക് പോകും അത് ഏറ്റവും ഏറ്റവും ദൂരേ പോയിട്ടുള്ള ആറ് എണ്ണേ കിട്ടുള്ളൂ അല്ലേ പന്ത്രണ്ട് എണ്ണവും കിട്ടില്ല ഏറ്റവും ദൂരെ പോയിട്ടുള്ള എന്താണ് പിന്നെ ഷോർട്ട് എന്നൊക്കെ രീതിയിലുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലൊക്കെ കിട്ടും അതല്ലാതെ വലിയൊരു ഗുണം ഒന്നും ആ രീതിയിൽ ഉണ്ടാവുകയില്ല ഭരണഘടന മാറ്റിയതെന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഇവരെ സംബന്ധിച്ചു ബേസിക്കലി ബേസിക്കലി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒന്ന് പ്രതിവശത്തെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷശേഷിയുള്ളൂ മറ്റുള്ളവരെ എങ്ങനെയും നൂറ് അയക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ ഞങ്ങളിത് മുന്നൂറ് കഴിഞ്ഞ് നാനൂറിലേക്ക് പോകാൻ പോകാൻ നോക്കിയാണ് അപ്പോൾ എന്തൊരു കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന പല നേതാക്കന്മാരും പ്രതിപക്ഷ കക്ഷിയുടെ പക്ഷികളുടെ പല നേതാക്കന്മാരും ഈ ചാനലിൽ വന്ന് വലിയ വീരേഴ്സൊക്കെ ഇളക്കുമ്പോൾ പേഴ്സണലി പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട് അപ്പോൾ ഭയങ്കര ആണ് അയ്യോ എന്തൊരു പോക്കാണ് ഇതെങ്ങനെ പിടിച്ചു കിട്ടും അൺസ്റ്റോപ്പബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവരൊന്നും കൂടി ഡിമോറലൈസ് ചെയ്യുക അതാണ് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വിജയം രണ്ട് നേരത്തെ ഗോമസാ തന്നെ പറഞ്ഞ പോലെ അവരുടെ അനുയായികളെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുക നമുക്കിതൊന്നും ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല ഈ നമ്മൾ ആഞ്ഞു പിടിച്ചാൽ മൊത്തം നമ്മളെ കയ്യിലും കൊണ്ടുപോരും അങ്ങനെ വന്ന് നമുക്ക് കൂളായിട്ട് ഭരണഘടന മാറ്റാം കൂളായിട്ട് ഭരണഘടന മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് സംഘം ആർ എസ് എസ് ഉണ്ടാകുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേ നൂറ് വർഷം നമുക്ക് ഹിന്ദുരാഷ്ട്രമായി കൺവേർട്ട് ചെയ്യാം അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ അവരെ പരമാവധി അവരിൽ നിന്നും എന്തെങ്കിലും ഇത്തരത്തിൽ ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ടോയിൻ ബി ഒക്കെ പറഞ്ഞിട്ട് കാര്യം നമ്മൾ നിരന്തരം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അലസതയൊക്കെ വിടും വന്നു വിടും ഈ അലസതയൊക്കെ വന്നു വിടുമ്പോഴാണ് ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയിലുള്ള ചെങ്കിസ് ഗാനയൊക്കെ പോലെയുള്ള ഫോഴ്സസ് വന്ന് നമ്മളെ കീഴടക്കുക എന്ന് അറിനോ ടോയിൻ ബി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആളുകൾക്കൊരു എന്താ പറയുക ഒരു തരത്തിലുള്ള നമ്മളങ്ങ് ജയിച്ചു പോകും എന്ന് വേണ്ട മുയലിൻ്റെ ഭാവം ആ ഭാവം വരാതിരിക്കാൻ വേണ്ടി അവരെ ഒന്ന് സജ്ജരാക്കുക ഈ ഹനുമാനോട് പിന്നെ ഹനുമാൻ്റെ ശക്തി എന്താ പറയുക ഇടക്കിടക്ക് പറഞ്ഞു എന്ന സമയത്ത് ഓർമ്മപ്പെടുത്തുവാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ മോട്ടിവേഷൻ സ്പീക്കറിലെ പരിപാടിയാണ് ഈ പറഞ്ഞ വിജയ ഇപ്പം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്